നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മാവോയിസ്റ്റ് പ്രവർത്തകരുടെ ഭീഷണിക്കത്ത്. പി കെ കുഞ്ഞാലിക്കുട്ടിയടക്കം 4 പേർക്കാണ് ഭീഷണിക്കത്ത് ലഭിച്ചിരിക്കുന്നത്. 3 പേർ വ്യവസായികളാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് പുറമെ 4 കൺസ്ട്രക്ഷൻസ് MD രവീന്ദ്രനാഥൻ, മലബാർ ഗ്രൂപ്പ് MD അഹമ്മദ്, പാരിസൺസ് ഗ്രൂപ്പ് എന്നിവർക്കാണ് ഭീഷണിക്കത്ത് കിട്ടിയത്. കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ പേരിലാണ് കോഴിക്കോട്ടെ 3 വ്യാപാരികൾക്കും ഭീഷണിക്കത്ത് ലഭിച്ചത്. വ്യവസായികൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുവെന്നാരോപിച്ച് അയച്ച കത്തിൽ കോടികളാണ് ഇവരുടെ ആവശ്യം. 10 ദിവസം മുൻപ് കത്ത് ലഭിച്ചുവെന്നാണ് പറയുന്നത്. 3 കോടി രൂപ വീതമാണ് ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പണം നൽകിയില്ലെങ്കിൽ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊല്ലുമെന്നും ഭീഷണിക്കത്തിൽ പറയുന്നു. വയനാട്ടിലെ ചൂണ്ടയിൽ നിന്നാണ് സ്പീഡ് പോസ്റ്റ് വഴി കത്തയച്ചത്. കത്തയച്ചയാളുടെ മുഖം CCTVയിൽ അവ്യക്തമായി പതിഞ്ഞിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. എന്നാൽ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. സി ബ്രാഞ്ച് DYSP TP ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ മലാപ്പുറം ഹൗസിംഗ് കോളനിയിലെ ഹബീബ് റഹ്മാന്റെ ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി. സ്പീഡ് പോസ്റ്റ് വഴിയാണ് കത്ത് ലഭിച്ചത്. പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് തിരിച്ചറിഞ്ഞത്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കത്ത് അയച്ചത് വയനാട് ചുണ്ടയിൽ നിന്നാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പേരെ പോലീസ് തിരിച്ചറിഞ്ഞു. ഇവർ ഒളിവിലാണെന്നും അന്വേഷണം തുടങ്ങിയെന്നും പോലീസ് വ്യക്തമാക്കി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന വ്യാജ ഏറ്റുമുട്ടലിനെ കുറിച്ചും പ്രായപൂർത്തിയാകാത്തവർക്കെതിരെ UAPA ചുമത്തിയതിനെതിരെയും കത്തിൽ സൂചനയുണ്ട്. വ്യാപാരികളിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് നഗരത്തിലും പാറോപ്പടിയിലും മാവോയിസ്റ്റുകൾക്കായി തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.